ലോങ്കാണ്, രണ്ടിലെ ഡയമണ്ട് ഡിവർ പറഞ്ഞ ലോങ്കണാണിത്. അതിന് അതിൽ നിന്ന് മരത്തിൽ സൈഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇതൊരു കുഴപ്പമില്ലാത്ത സ്ട്രോബെറി പേര, സ്ട്രോബെറി പേര മഞ്ഞ, മഞ്ഞയിൽ മഞ്ഞയാണിത്. ഇതിൽ റെഡും ഉണ്ട്, പക്ഷെ മഞ്ഞയാണ് വേഗം കായ്ക്കൽ. റെഡും കായ്ക്കും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. എൻ ഐ ടി റംബുട്ടാൻ. ഇത് ബെഡ് ചെയ്യാൻ ഇതിൽ നോക്കിയാൽ കാണാം. ഇവിടെ ചെറിയൊരു ഫീസ് വെച്ചൊക്കെ ഉണ്ടിത്. ഇതാണ് ബെഡ് ചെയ്യാനുള്ളത്. ഇതാണ് എല്ലാവർക്കും ചെയ്താല് ചിലപ്പോ ഒരു റംബുട്ടാനൊക്കെ ഒരു 100 എണ്ണം ചെയ്താൽ എൻ ഐ ടിനൊക്കെ ആണെങ്കിൽ 60-65 കിട്ടുള്ളൂ. കിട്ടും. റെഡ് എപ്പോഴും ചെറിയ ഇലയായിരിക്കും. ഇതിനൊക്കെ ഇതിനൊക്കെ തൈകളുണ്ട്. സ്ട്രോബെറി പേരന്റെ യെല്ലോ തൈകളുണ്ട്, റെഡിന്റെ തൈകളുണ്ട്. എപ്പോഴും കായ്ക്കുന്ന മാവാണ്, പക്ഷെ ടേസ്റ്റ് ഇല്ലാത്ത മാവ്. ടേസ്റ്റ് കുറച്ച് കുറവാ അല്ലേ. സിന്ദരി മാംഗോ അല്ലേ. ഇത് ഏതായിട്ടത്? ഇത് വെരിഗേറ്റഡ് മുസബി ആണ്. വെരിഗേറ്റഡ് മുസബി. ഇത് ഇവിടെ കുറെ മുമ്പേ എന്റെ അടുത്തുള്ളതാണ്. ഇത് നല്ലവണ്ണം പഴം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു 6 മാസം 6 മാസം 7 മാസം ഒക്കെ വേണം അല്ലേ, ശ്രദ്ധിക്കേണ്ട അല്ലേ. മറ്റൊക്കെ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നൊരു വരെയാണ്. അത് വീട്ടിൽ നിന്ന് കുറെ മരങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അവനാന്റെ വീട്ടിൽ അവനാനക്ക് തന്നെ മരം ഉണ്ടാക്കാം. ഇത് ലോങ്കാണ്, രണ്ടിലെ ഡയമണ്ട് ഡിവർ പറഞ്ഞ ലോങ്കണാണിത്. ഇതിൽ കുറേ ഇത് വന്ന് കഴിഞ്ഞാൽ നല്ലവണ്ണം കായ പിടിച്ചിരുന്ന മരാട്ടോ. ഇതൊരു 3 വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ, പക്ഷെ കായ പിടിക്കലാണെങ്കിൽ നല്ലവണ്ണം കായ ഉണ്ടാവും. എൻ്റെ നല്ല ഉഷാറായിട്ട് കായ്ക്കും. കായ പിടിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് കായ്ക്കും. 3 വർഷം ടൈം എടുക്കും കായ്ക്കാൻ. കായ്ക്കാൻ 3 വർഷം ടൈം എടുക്കും. ഡയമണ്ട് ഡിവർ പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട്, പിന്നെ ഫോർ സീസൺ ഉണ്ട്. വൈറ്റ് ഒക്കെ ഇവിടെ ഉള്ളത്? ഇതാ വൈറ്റ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ചെറുച്ചുണ്ട വൈറ്റ് ആണ്. അതിന് അതിൽ നിന്ന് മരത്തിൽ നിന്ന് സൈഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇതൊക്കെ അല്ലേ. അതൊക്കെ സൈഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞു വിൽപ്പനക്ക് വെച്ചേക്കണം. ഇതൊക്കെ കായ പിടിച്ച നല്ലവണ്ണം കായ പിടിച്ചിന് പ്ലാന്റുകളെ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ റൂബിയാണ് ഇരിക്കുന്നത്. റൂബി ലോങ്ങിന് തൈകൾ ഏകദേശം 800 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് റൂബി ലോങ് അല്ലേ? ആ റൂബി ലോങ്ങാണത്. 800 സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ വൈറ്റ് 1000 സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഫോർ സീസൺ ആണെങ്കിൽ 1500 സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ 500. ഡയമണ്ട് ഡിവർ ആണെങ്കിൽ 500 ഉണ്ട്. നല്ല തൈകളുണ്ട് 500 ഒക്കെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. വലിയ തൈകളാണ് ഇതൊക്കെ. അതിന്റെ വലിയ തൈകളല്ലേ ഡയമണ്ട് ഡിവറിന്റെ തൈകൾ. എത്രയും തൈകളുണ്ട് വേണമെങ്കിൽ, ആർക്ക് വേണമെങ്കിലും നല്ല നല്ല തൈകളുണ്ട്. എപ്പോ വന്നാലും സാധനം സ്റ്റോക്ക് ഉണ്ടാവും. ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടാവും. വലുതൊക്കെ ആയിട്ടുണ്ടാവും. പല വിലന്റെ തൈകളുണ്ട്. ഇതൊരു കുഴപ്പമില്ലാത്ത സ്ട്രോബെറി പേര, സ്ട്രോബെറി പേര മഞ്ഞ, മഞ്ഞയില് മഞ്ഞയാണിത്. ഇതില് റെഡും ഉണ്ട്, പക്ഷെ മഞ്ഞയാണ് വേഗം കായ്ക്കല്. റെഡും കായ്ക്കും, പക്ഷെ കുറച്ച് ടൈം പിടിക്കും. യെല്ലോ പെട്ടെന്ന് കായ പിടിക്കും. പെട്ടെന്ന് കായ്ക്കുന്നത് യെല്ലോ ആണല്ലേ. കായ പിടിക്കും ചെയ്യും. കായ നല്ലവണ്ണം ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് കണ്ടില്ല. ഒരു പല വലുപ്പത്തിൽ തണ്ടില്ല. ഇത് നല്ല വലിപ്പമുണ്ട്. ഇപ്പൊ പൈത്ത് പറത്ത് കഴിഞ്ഞാണ്. ഇതൊരു വലിപ്പമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് തായുള്ളത് തണ്ടില്ലേ. ഇനി അതിൻ്റെ തായുള്ളത് തന്നെ ചെറിയ ചെറിയ കായകൾ കാണാം. പിന്നെ ഇതണ്ടില്ലേ പൂക്കൾ, ഇവിടെ പൂക്കൾ വിരിഞ്ഞു കായ തുടങ്ങിയത്. ഇനി പൂക്കൾ വിരിയാനുള്ളത് ഇതണ്ടില്ലേ. ഇതില് പൂക്കൾ വിരിയാനുള്ളത്. അപ്പൊ ഇതിങ്ങനെ എപ്പോഴും പയങ്ങളുണ്ടാവും. ഇത് മഞ്ഞ അല്ലേ. മഞ്ഞ. ഇനി ഇതിന്റെ കളർ വേറെ ഏതാ പറഞ്ഞത്? ഇതിന് റെഡ് ഉണ്ട്. റെഡ് ഉണ്ട്. കായ പിടിച്ചുണ്ട്. ഇത് റെഡാണ്. ശബരിമന്റെ റെഡാണത്. നല്ലവണ്ണം നല്ലവണ്ണം കായ പിടിക്കും. നല്ല വലുതായി കഴിഞ്ഞാൽ നല്ല കായ പിടിക്കുന്നുണ്ട്. എൻഐറ്റി റംബുട്ടാൻ. ഇത് ബെഡ് ചെയ്യാൻ ഇതിന് നോക്കിയാൽ കാണാം. ഇവിടെ ചെറിയൊരു ഫീസ് വെച്ചൊക്കെ ഉണ്ടിത്. ഇതാണ് ബെഡ് ചെയ്യാനുള്ളത്. ഇതാണ് എല്ലാവർക്കും ചെയ്താൽ ചിലപ്പോ ഒരു റംബുട്ടാനൊക്കെ ഒരു 100 എണ്ണം ചെയ്താൽ എൻ ഐറ്റിനൊക്കെ ആണെങ്കിൽ 60-65 കിട്ടുള്ളൂ. കിട്ടുള്ളൂ അല്ലേ. ഒരു ഈ ഡേറ്റ് പേ ഒക്കെ വെച്ചാൽ ഒരു 50 എണ്ണം ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതില് ബെഡ് ചെയ്യാൻ അതും ഏറ്റവും അറിയുന്നവർ കിട്ടാം. പിന്നെ കിട്ടുന്നുണ്ട്. ഏറ്റവും പഠിച്ചവർക്ക് ഒരു 80-90 കിട്ടുന്നുണ്ട്. കിട്ടുന്നു. വളരെ കുറഞ്ഞ ആളുകളെ. റെഡ് എപ്പോഴും ചെറിയ ഇലയായിരിക്കും. പഴം കുറച്ചും കൂടി ചെറുതാവും. പക്ഷെ അത് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. മഞ്ഞനേക്കാളും ചെറുതായിരിക്കും പഴം. പഴം ചെറുതാവും. ഇല ഇതുണ്ടല്ലേ, മരക്കണ്ടത്തിന് ഇലയും ചെറുതായിരിക്കും. ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അതിനേക്കാളും ടേസ്റ്റ് ഇതായിരിക്കും അല്ലേ. അല്ലല്ല, അത് യെല്ലോ ആണ് ടേസ്റ്റ് ഉള്ളത്. യെല്ലോ ടേസ്റ്റ് ഉള്ളത്. പഴം വലിപ്പം തന്നെയാണ്. വലിപ്പം തന്നെയാണ്. പക്ഷെ ഇത് മോശം എന്നല്ല. കുഴപ്പമില്ലാത്ത ടേസ്റ്റ്. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഇതിനു. പക്ഷെ കായ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. ടൈം എടുക്കൂ അല്ലേ. അത്രേ ഉള്ളൂ. ഇതിനൊക്കെ ഇതിനൊക്കെ തൈകളുണ്ട്. സ്ട്രോബെറി പേരന്റെ യെല്ലോ തൈകളുണ്ട്, റെഡിന്റെ തൈകളുണ്ട്. ചെറിയ തൈകളൊക്കെ ഉണ്ട്. ആ ചെറിയ തൈകളൊക്കെ ഉണ്ട്. അതിനൊക്കെ റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അതിന്റെ റേറ്റ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചെറുത് കഴിഞ്ഞാൽ 250 കുറച്ച് കുഴപ്പമില്ലാത്ത തൈകൾ. നല്ല ചെറിയ തൈയല്ല, ഒരിക്കലും വലിപ്പമുള്ള തൈകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ഉള്ളതിന് വലിപ്പമുള്ള തൈകളൊക്കെ ഉണ്ട്. കായ പിടിച്ച തൈകളുണ്ട്. ചെറിയ നല്ല ചെറിയ തൈകളല്ല ഉള്ളത്. കുറച്ച് വലിപ്പമുള്ള തൈകൾ. അതുകൊണ്ടാണ് 250 രൂപ സ്റ്റാർട്ടിംഗ് അല്ലേ. സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ അതിന്റെ 500 ഉണ്ട്. 500 ഉണ്ട്. വലിപ്പമുള്ളതുണ്ട്. നല്ല വലിപ്പമുള്ള തൈകളൊക്കെ ഉണ്ട്. മാവ് പറ്റും. പല ഐറ്റും പല വെറൈറ്റി കൊണ്ട് പല റേറ്റ് ആണ്. പല റേറ്റിൽ വരുന്ന മാവുകളുണ്ട്. ഇതൊക്കെ പൂവിട്ടുണ്ടല്ലേ. ഇത് ഹോൾ സീസൺ. ഹോൾ സീസൺ. ഒരു വെക്കേണ്ട ഒരു മാവല്ല. ടേസ്റ്റ് എപ്പോഴും കായ്ക്കും. എപ്പോഴും കായ്ക്കുന്ന മാവാണ്. പക്ഷെ ടേസ്റ്റ് ഇല്ലാത്ത മാവ്. കുറച്ച് കുറവാണ്. ടേസ്റ്റ് കുറച്ച് കുറവാ അല്ലേ.
ഓൾ സീസൺ മാങ്ങണ എപ്പോഴും സാധനം മരുത്തുമ്പോ ഉണ്ടാവും അല്ലെ, മാങ്ങ ഉണ്ടാവും. ഇതൊക്കെ തന്നെ സാധനം, ഇത് വേറെ കൊളമ്പുണ്ട്, കാലാപ്പാടി ഉണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട്. മാവ് കണ്ടമാനുണ്ട്, മല്ലിക ഉണ്ട്, പിന്നെ അതെന്താ ഇത് കാലാപ്പാടി ആണ്, ആത്മീറ്റുമാണ്, ഇതൊക്കെ എനിക്ക് നോക്കാം ആത്മീറ്റുമാണ്. പിന്നെ സിന്ദരി തന്നെ മാങ്ങുണ്ട്, സിന്ദരി മാങ്കോ അല്ലേ, പാകിസ്ഥാനിലെ പാകിസ്ഥാന്റെ. ഇതിനൊക്കെ എത്ര ഇത് വളർച്ച കാലാവധി വരുന്നത്, സമയം വരുന്നത് മാവാൻ? മൂന്ന് വർഷം കൊണ്ട്. ഇപ്പത് എത്ര ആയതാണിത്? ഈ സാധനം, ഈ സിന്ദരി എന്ന സാധനം ഒക്കെ രണ്ടു വർഷത്തിന്റെ അടുത്ത്, രണ്ടു വർഷം, ഒന്നര ഒന്നര വർഷം, ഒന്നര വർഷം. അപ്പൊ ഒരു വർഷം കൂടി മതി ഇത് കായാവാൻ അല്ലേ. മല്ലിക കാലാപ്പാടി ഇതൊക്കെ കായ്ക്കൽ തുടങ്ങി. ഇതില് പിന്നെ കോട്ടർകോണുണ്ട്, കായ്ക്കൽ തുടങ്ങിയുണ്ട്. ആ ട്വീറ്റൊക്കെ വലിയ മാവുകള്, ദിവസം കായ പിടിച്ചിരുന്ന മാവുകളാണ്. കാട്ടിമൂന്ന്, കാട്ടിമൂന്ന് പിന്നെ ഓൾ സീസൺ ആട്ടോ. കാട്ടിമൂന്ന് എപ്പോഴും കായ്ക്കും, ഇത് എപ്പോഴും കായ്ക്കുന്ന ഓൾ സീസൺ. മൂന്ന് പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം കായ്ക്കും, കായ്ക്കുന്ന. ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ ഇല്ലേ, പല പല ഉണ്ട്, ചെറിയ തൈകളൊക്കെ ചെറുത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ. റേറ്റ് എത്രയാണ് അതിന്റെ? പല റേറ്റ് തുടങ്ങുന്നുണ്ട്, അവന്റെ റേറ്റ് പല പല റേറ്റും തുടങ്ങുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് പറയാൻ പറ്റുമോ? സ്റ്റാർട്ടിംഗ് റേറ്റ് 300 മുതൽ ചില മാവുകളൊക്കെ ഇവിടെ ഉണ്ട്, 300 രൂപ കൊടുത്തു അല്ലേ. പിന്നെ ഏറ്റവും ചെറിയ തൈകൾ ഞാൻ കൊടുക്കുന്നത്, ഏറ്റവും നല്ല ചെറിയ തൈകൾ കൊടുക്കുന്നില്ല. 150 200 ഞാൻ കൊടുക്കുന്നത്, കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളെ കൊടുക്കുന്നു. ഇത് ഏതായിട്ടത്? ഇത് വെരിഗേറ്റ് മുസബിയാണ്. വെരിഗേറ്റ് മുസബി ഇത് ഇവിടെ കുറെ മുമ്പേ എൻ്റെ അടുത്തുള്ളതാണ്. ഇതിന് നല്ലവണ്ണം പഴം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ചിലപ്പോ പൂക്കൾ വന്ന് കണ്ടില്ല, വീണ്ടും പൂക്കൾ വന്ന് പൂക്കൾ വരുന്നതാണ്. കായ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, കായ്ക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, വെരിഗേറ്റ് മുസബി നല്ല ടേസ്റ്റാണ്. ഇതെന്താ? ഇതൊക്കെ എയർലെയർ ചെയ്താണ്, എയർലെയർ വേര് പിടിപ്പിക്കുക. എയർലെയർ ചെയ്തപ്പോ ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ. ഇത് ഏകദേശം ഒരു 4 മാസം 5 മാസം വെക്കണം, എന്നാലത് ശരിക്കും വേര് വരുന്നുള്ളൂ. വേര് വരുള്ളൂ, മറ്റുള്ളവർക്ക് 2 മാസം കൊണ്ടും ചാമ്പക്കൊക്കെ 2 മാസം കൊണ്ട് വരും. ആ പേരക്കൊക്കെ 2 മാസം കൊണ്ട് കട്ട് ചെയ്യും. 3 മാസം 3 മാസം മുമ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇതൊക്കെ ശരിക്കും ഒരു 6 മാസം 7 മാസം ഒക്കെ വേണം കട്ട് ചെയ്തെടുക്കണമെങ്കിൽ. എന്നാലും വേര് കറക്റ്റ് ആയിട്ട് ഇതിൽ ആകെ 1-2 പേര് വരുള്ളൂ. നല്ല ഫില്ലായി വരണമെങ്കിൽ ഒരു 5-6 മാസം ടൈം എടുക്കും. എയർലെയർ എല്ലാവർക്കും ചെയ്യട്ടാ, എല്ലാവർക്കും ചെയ്യാം. ആ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എയർലെയർ. അതേമാതിരി സൈഡ് ഗ്രാഫ്റ്റ് ഒക്കെ എല്ലാവരും ചെയ്യാം. ബെഡ് ചെയ്യാനും ബി ഗ്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നല്ല ശ്രദ്ധിക്കേണ്ടത്. മറ്റൊക്കെ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. അത് വീട്ടിൽ നിന്ന് കുറേ മരങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അവനാന്റെ വീട്ടിൽ അവനാനക്ക് തന്നെ മരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരാം. കുറെ കാശ് കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതൊക്കെ റംബൂട്ടാൻ ചെറിയ തൈകൾ അല്ലേ? ഇതിന്റെ ചെറിയ തൈകളുണ്ട്, ഇതിലും ചെറിയ തൈകൾ. ഒരു 1.5 വർഷമായ തൈകളാണ്, 1.5 വർഷമായിട്ടുള്ള തൈകളാണ് ഇതൊക്കെ. ഈ ഒരു ഏകദേശം അടുത്ത വർഷമല്ലേ പിറ്റത്തെ വർഷത്തേക്ക് കായ പിടിക്കാനുള്ള തൈകളാണ്. പിന്നെ അതിൽ വലിയ തൈകൾ വേറെ ഉണ്ട്, 1300 ഉണ്ട്. ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ 700 രൂപ കൊടുക്കുന്ന. ഈ തൈകളൊക്കെ 700 രൂപ കൊടുക്കുന്ന അല്ലേ? ഗ്രൂൺ ചെയ്തട്ട വലിയ തൈകളാണ്, ഏകദേശം 5-അടിയോളമായിട്ടുള്ള തൈകൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടാണ്. ഇതല്ലേ 5-6 അടിയൊക്കെ ഇതൊക്കെ അതിന്റെ വലിയ തൈകളാണ്. ഇത് അടുത്ത വർഷം കായ് പിടിക്കുന്ന തൈകൾ അതൊക്കെ അല്ലേ? ഇതൊക്കെ സീസൺ റംബൂട്ടാനാണ്. സീസൺ റംബൂട്ടാൻ വലിയ തൈകളുണ്ട് കേട്ടോ, ചെറിയ തൈകൾ മാത്രമല്ല, നല്ല വലിപ്പമുള്ള തൈകളുണ്ട്. അതൊക്കെ എന്നിട്ടാണ് ആ നിൽക്കുന്നൊക്കെ ഏകദേശം വലിയ പ്ലാന്റുകളാണ്. അതൊക്കെ പല റേറ്റിന്റെ പ്ലാന്റുകളുണ്ട്, അതില് കായ പിടിച്ച തൈകളുണ്ട്. കായ പിടിച്ചതുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ എത്ര രൂപയാണ് ഏകദേശം വരുന്നത്? ഇതിൽ പല വിലന്റെ ഉണ്ട്, പല വിലന്റെ പറഞ്ഞാൽ 2200 വലിയ കൊല്ലം കായ പിടിച്ചത്. കായ പിടിച്ചൊക്കെ 2500 രൂപ അല്ലേ? 2200 രൂപ. പിന്നെ അടുത്ത വർഷം കായ പിടിക്കാനുള്ള 1300 കായ പിടിക്കാനുള്ള 1300 രൂപ വരുന്നത്. ഇക്കൊല്ലത്തേക്ക് ഏകദേശം അടുത്ത വർഷത്തേക്ക് 3 വർഷമാണ് തൈകൾ. 3 വർഷമാണ് തൈകൾ. ഏകദേശം കായ പിടിക്കുന്ന ടൈമായ സാധനം അല്ലേ? ശരിക്കും വെയിലുള്ള സ്ഥലത്ത് വെക്കണം റംബൂട്ടാൻ. എന്നാലും നമ്മൾ പറഞ്ഞ മാർക്ക് സമയത്ത് കായ പിടിക്കുള്ളൂ കേട്ടോ. വെയില് വേണം ശരിക്കും, നല്ല വെയിലാണ്. പിന്നെ അതിന് വളോ? വളങ്ങൾ ചാണകപ്പൊടി, എല്ലുപൊടി ഒക്കെ തന്നെ നല്ല വളങ്ങളാണ്. ചാണകം എല്ലുപൊടി ഇട്ടെടുത്താൽ മതി, വെയിലുള്ള സ്ഥലത്ത് വളങ്ങൾ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ മാർക്കറ്റിൽ. ഇപ്പൊ എല്ലാം നല്ല നല്ല വളങ്ങൾ കിട്ടുന്നുണ്ട്, അതൊക്കെ ചെയ്താൽ മതി അല്ലേ?